ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം നാളെ അരങ്ങേറും. പരമ്പരയിലെ ആദ്യ കളിയിൽ ആധികാരികമായ വിജയമാണ് ഇന്ത്യ നേടിയത്. തികച്ചും ഏകപക്ഷീയമായ മത്സരത്തിൽ 7 വിക്കറ്റിന് ബംഗ്ലാദേശിനെ ഇന്ത്യ വാരിയടിച്ചു. പരമ്പരയിലെ രണ്ടാം മത്സരത്തിന് നാളെ ഡൽഹി വേദിയാവുകയാണ്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നാളെ വിജയിക്കാനായാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. അതേസമയം നജ്മുൽ ഹുസൈൻ ഷാൻഡോ നയിക്കുന്ന ബംഗ്ലാദേശിന് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഇതിനു മുൻപ് നടന്ന ടെസ്റ്റ് പരമ്പരയിലും ബംഗ്ലാദേശ് ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അതിനാൽ T20 പരമ്പരയെങ്കിലും വിജയിച്ച് തല ഉയർത്തി മടങ്ങാനാണ് അവർ ലക്ഷ്യമിടുന്നത്. ആദ്യ T20യിൽ ഇന്ത്യ ഗംഭീരമായ വിജയം നേടിയെങ്കിലും ഇന്ത്യയുടെ പ്ലേയിംഗ് ഇലവനിൽ ചില മാറ്റങ്ങൾ വരുമെന്നാണ് റിപ്പോർട്ട്. പ്ലേയിംഗ് ഇലവനിലെ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്പണിംഗ് സഖ്യത്തെ എന്തായാലും മാറ്റാനിടയില്ല. ആദ്യ T20യിൽ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്നാണ് ഇന്ത്യൻ ഇന്നിംഗ്സ് ആരംഭിച്ചത്. നിലവിൽ ഇന്ത്യൻ ടീമിലെ ഏക സ്പെഷ്യലിസ്റ്റ് ഓപ്പണർ അഭിഷേക് ശർമ്മയാണ്. മറ്റ് ഓപ്പണർമാരില്ല എന്ന കാരണത്താലാണ് സഞ്ജുവിനെ ഓപ്പണിംഗിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ റോളിൽ മികച്ച പ്രകടനം തന്നെ സഞ്ജു പുറത്തെടുക്കുകയും ചെയ്തു. മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ മൂന്നാമനായി സൂര്യകുമാർ യാദവ് എത്തും. നാലാം നമ്പറിൽ യുവതാരമായ റിയാൻ പരാഗത്തും. അഞ്ചാം നമ്പറിലാണ് ടീമിലെ ആദ്യമാറ്റം പ്രതീക്ഷിക്കപ്പെടുന്നത്. നിതീഷ് കുമാർ റെഡ്ഡിക്ക് പകരം തിലക് വർമ്മ ടീമിൽ ഇടം നേടും. പരിക്കേറ്റ് പിന്മാറിയ ശിവം ദുബൈക്ക് പകരമാണ് തിലക് വർമ്മ സ്ക്വാഡിൽ ഇടം നേടിയത്. തിലക് വർമ്മയെ പുറത്തിരുത്തി സൂര്യകുമാർ യാദവ് പ്ലേയിംഗ് ഇലവനെ പ്രഖ്യാപിക്കാൻ സാധ്യത കുറവാണ്. ഹർദിക് പാണ്ഡ്യയായിരിക്കും ടീമിലെ പ്രധാന ഓൾറൌണ്ടർ. തൊട്ടു പിന്നാലെ ഫിനിഷറായി റിങ്കു സിംഗും എത്തും. ബൌളിംഗ് ലൈനപ്പിലാണ് മറ്റൊരു മാറ്റം. മത്സരം ഡൽഹിയിലായതുകൊണ്ട് തന്നെ രണ്ട് സ്പിന്നർമാരെ ഇന്ത്യ പരീക്ഷിക്കും. അങ്ങനെ വന്നാൽ വാഷിംഗ്ടൺ സുന്ദറിന് പകരം രവി ബിഷ്ണോയ് ടീമിലിടം നേടും. രവി ബിഷ്ണോയ്, വരുൺ ചക്രവർത്തി എന്നിവരായിരിക്കും ഇന്ത്യയുടെ സ്പിൻ ബോളർമാർ. ഹർഷദീപ് സിംഗ്, മായാങ്ക് യാദവ് എന്നിവരായിരിക്കും ഈ ടീമിലെ പേസർമാർ.